ഇന്ന് നമ്മൾ ഇതിനെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഉത്ഥാന അനുഭവം സമാപിക്കുന്നില്ല. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും നന്ദിയോടെ ഓർക്കാം. ഒരിക്കൽ കൂടി ഈ ഉത്ഥാനത്തിൻ്റെ ആ ശക്തി നമ്മളെല്ലാവരിലും ജ്വലിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതു ജീവൻ നൽകുന്നു. വരുവിൻ നമുക്ക് ശുദ്ധീകരിച്ചു തെളി ചൊരി കൈത്തിരി മങ്ങാതെ കൂരിരുൾ നീ കിടത്തെ മങ്ങാതെ കൂരിരുൾ നീ കിടത്തെ അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയ പുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കയും വാഴുകയും ചെയ്യുന്നു മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം എല്ലാവരും ചേർന്ന് പാടാം. അങ്ങനെ നമ്മൾ ഒരു പുതിയ ശൈലി കണ്ടെടുത്തിരിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ ഈ ലിറ്റർജി റോമൻ മിസൽ ഇത് സാധിക്കുന്നവർ സ്വന്തമാക്കുക. കാരണം ബൈബിളിനേക്കാളും ആദ്യം കർത്താവ് നൽകിയത് ഇതാണ്. അതെ, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. അപ്പോൾ ഈ മിസൽ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ ഓരോ പ്രധാന തിരുനാളുകൾക്ക് മുൻപായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ലിറ്റർജി അനുസരിച്ചുള്ള ഭാഗം നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അടുത്ത വലിയ തിരുനാൾ സ്വർഗാരോഹണ തിരുനാളാണ്. അതിനു മുമ്പ് സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആരാധനാക്രമം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നമുക്ക് നേരത്തെ പഠിച്ച് അത് മനസ്സിലാക്കി നമുക്ക് ആ തിരുനാളിലേക്ക് പോകാം. അതുപോലെ തന്നെ പന്തക്കോസ്ത തിരുനാൾ. അപ്പം അങ്ങനെ ഈ ഒരു കൊച്ചു പുസ്തകം ഞാൻ കൊണ്ടു നടക്കും. നമ്മളിപ്പോൾ ഈ ഉത്ഥാന മഹോത്സവത്തിൻ്റെ ആ ജാഗരണ ആ വചനമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ആരാധനാക്രമം എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ലാസ് കൂടുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ഈ വാക്ക് മനസ്സിൽ വരണം, വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു നൽകുകയും ചെയ്യും. എല്ലാവരും പറഞ്ഞ് വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു നൽകുകയും ചെയ്യും. 1076 പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിച്ചോളൂ. അപ്പോൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആരംഭം മുതലുള്ള ഓരോ പ്രാർത്ഥനയും അത് വെറും ഒരു പ്രാർത്ഥനയല്ല, അത് കർത്താവ് തന്നെ സഭയ്ക്ക് നൽകിയിട്ടുള്ള ഔദാസ്യമായ ആ സാക്രമെൻ്റൽ എക്കോണമി അതിൻ്റെ ഭാഗമാണെന്നും അതിലൂടെ
ഈ മൂന്ന് കാര്യം സംഭവിക്കുന്നു. വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്ന് നൽകപ്പെടുകയും ചെയ്യും. എനിക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ട് വിശുദ്ധ ബലി അർപ്പണം വളരെ അനുഭവമാണ്, വളരെ അനുഭവമാണ് എന്ന് പറയാനാണ്. ഒറ്റ പശ്ചാത്താപമേ ഉള്ളൂ. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ, ഒറ്റ പശ്ചാത്താപമാണ്. വരുവിൻ, ഇന്ന് നമ്മൾ ഈ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ദിവ്യപൂജാക്രമം, അതായത് വിശുദ്ധ ബലിയുടെ ആ ക്രമത്തിലെ ഭാഗങ്ങളെല്ലാം, ആരംഭ പ്രാർത്ഥന കഴിഞ്ഞു, അതിനുശേഷമുള്ള വേദവായനകൾ കഴിഞ്ഞു, പിന്നെ സമർപ്പണം, ദിവ്യ ബലിയിൽ നമ്മൾ അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്ന ഭാഗം കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ആമുഖഗീതങ്ങൾ കഴിഞ്ഞു. ഇനി അനാഫ്ര ബലിയർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രേയേഴ്സിലേക്ക് നീങ്ങുകയാണ്. വനാഫ്ര അല്ലെങ്കിൽ ആമുഖഗീതത്തിൻ, നമ്മൾ അഞ്ച് ആമുഖഗീതങ്ങൾ ഇന്നലെ മനസ്സിലാക്കി പഠിച്ചു. ആ അഞ്ച് ആമുഖഗീതങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഉയർപ്പ് തിരുനാളിൻ്റെ അഞ്ച് ആമുഖഗീതങ്ങൾ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാർക്കെങ്കിലും അത് കിട്ടണം എങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, ആമുഖഗീതങ്ങൾ എന്ന് എഴുതി അയക്കണം, ആമുഖഗീതങ്ങൾ. അപ്പോൾ ഞാനത് അതിൻ്റെ ഫോട്ടോ കോപ്പി അയച്ചു തരാം. ഇപ്പോൾ ഈ പുസ്തകം കയ്യിലുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് പുതിയ ഒരു കോപ്പി ഞാൻ എടുക്കാം, അല്ലെങ്കിൽ പഴയത് അയച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുർബാനയുടെ ഏറ്റവും കാതലായ, ബലിയർപ്പണത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിപ്രകാരമാണ്, ആമുഖഗീതം കഴിഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥനയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി പ്രാർത്ഥിക്കുന്നത്. എപ്പിക്ലെസിസ്, എപ്പിക്ലെസിസ് റുഹാഷണ പ്രാർത്ഥന, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്ത് അടഞ്ഞു കിടന്ന കഥയിലൂടെ അകത്തു വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, സമാധാനം നിങ്ങളോട് കൂടെ. അപ്പോൾ സുറിയാനി ക്രമത്തിൽ ആ സമാധാന ആശംസ മുൻകൂട്ടി ചെയ്യുന്നു, ലത്തിൻ ആരാധന ക്രമത്തിൽ ആ സമാധാന ആശംസ പിന്നീടാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ആകയാൽ ആശ്ചര്യഭരിതരായി അങ്ങേ അഗാധ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങൾ വാഴ്ത്തുകയും രക്ഷയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സന്തോഷം ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് എണ്ണമറ്റ സ്വർഗീയ വിന്ദ്രങ്ങളോടൊപ്പം ഞങ്ങൾ ഗീതമാലപിക്കുകയും അവിരാമം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 അവിടെ ആ ഓശാന പാടുന്നു. അങ്ങനെ ആ ഓശാന പാടുന്ന സമയത്ത് നമ്മൾ ഒന്ന് ദൈവത്തിൻ്റെ അനന്തമായ ആ പരിശുദ്ധിയെ പുകഴ്ത്തുന്നു, മറുവശത്ത് ഈശോയുടെ ആ രക്ഷാകര യാത്രയ്ക്കായിട്ട് ഈശോ രാജകീയ പ്രവേശനം ചെയ്യുന്ന ആ ഭാഗമാണ്. ഒരു കഴുതക്കുട്ടിയുടെ മേൽ ഇരുന്ന് നമ്മളിലേക്ക് ഈശോ രാജാവായിട്ട് ഇറങ്ങി വരാൻ പോകുന്നു. അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും ഈശോയെ സ്തുതിക്കുന്നു, ഹോശാന പാടി. എന്നാൽ ആ സമയത്ത് ഈശോയ്ക്കറിയാം ഇവരെല്ലാം അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ എന്നെ തിരസ്കരിക്കുന്നവരും എനിക്കെതിരെ നീങ്ങുന്നവരുമാകാൻ സാധ്യതയുണ്ട്. കുറച്ചുപേരെങ്കിലും അടുത്ത് വരാനിരിക്കുന്ന ഭയാനകമായ പീഠാനുഭവത്തിന് മുൻപ് ഹോശാന പാടി സ്തുതിക്കുന്നു.
നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഇതുപോലെ വലിയ ആനന്ദം ഓശാന പാടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലായിക്കോളും ഇത് അധികം നേരം നീണ്ടു നിൽക്കില്ല. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ വലിയ കാര്യങ്ങൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കാൻ വലിയ പദ്ധതികളൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. വലിയ ആഹ്ലാദം, വലിയ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ ആ വലിയ സന്തോഷത്തിന് ശേഷം വലിയ വേദനയുടെ അവസ്ഥകൾ ഉണ്ടാകും. അത് ഒരു സാധാരണ അവസ്ഥയാണ്. എന്നാൽ ആ വലിയ വേദനയുടെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയാണ് മഹത്വത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഇനി പ്രാർത്ഥന വരുന്നത് റൂഹാക്ഷണ പ്രാർത്ഥനയാണ്. ആ റൂഹാക്ഷണ പ്രാർത്ഥന നമുക്ക് വ്യത്യസ്തമായ റൂഹാക്ഷണ പ്രാർത്ഥനകളുണ്ട്. സാധാരണഗതിയിൽ 4 യൂക്രിസ്റ്റിക് പ്രേയേഴ്സാണുള്ളത്. അത് ത്വരണം ഇപ്പോൾ 1-ാമത്തെ യൂക്രിസ്റ്റിക് പ്രേയറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകാൻ ലോകാരംഭം മുതലെല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. അങ്ങേ ജനത്തിൻ്റെ കാഴ്ച വസ്തുക്കൾ തൃക്കൺ പാർക്കുകയും അവയുടെ മേൽ അങ്ങേ ആത്മാവിൻ്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാകും. അങ്ങേ ആത്മാവിൻ്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതുവഴി ഇവ അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ഇവിടെയാണ് ഒരു വലിയ അത്ഭുതം നടക്കുന്നത്. ഈ അപ്പവും വീഞ്ഞും വെള്ളവുമായ മിശ്രിതം, ഇതിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇവയെ ഈശോയുടെ ശരീരവും രക്തവുമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. അങ്ങനെ ഈ പ്രകൃതി സൃഷ്ട വസ്തുക്കളായ മെറ്റീരിയലായ അപ്പവും വീഞ്ഞും വെള്ളവും തിയോഫറിക്കൽ, അതായത് ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായി മാറുകയും ദൈവത്തെ നമുക്ക് നൽകുകയും ചെയ്യുന്നതായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഈശോ ആകുന്ന സകല സൃഷ്ടികളുടെയും ആദ്യജാതൻ ആ ഈശോ തന്നെ എല്ലാ സൃഷ്ടികളിലും ഉണ്ട്. എന്നാൽ മനുഷ്യരിൽ പ്രത്യേകമായി ആത്മീയവും അനശ്വരവുമായ രീതിയിൽ മനുഷ്യരിലുണ്ട്. എന്നാൽ എല്ലാ സൃഷ്ടിപ്രപഞ്ചം മുഴുവനിലും ഈ ഒരു ചലനം, ഈ ഒരു രൂപാന്തരീകരണം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിൽ കാണണം. അതിനുശേഷം അവിടുന്ന് വഴിയാണല്ലോ ഞങ്ങളും അങ്ങേ മക്കളായിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വഴിതെറ്റി അലഞ്ഞു, അങ്ങേ പക്കൽ എത്തിച്ചേരാൻ കഴിവില്ലാതിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ തീർത്തും നീതിമാനായ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്നത്
അപമാനമായി കണക്കാക്കാതെ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാ തടയാളമായി തീരാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതിന് മുൻപ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കാൻ തീരുമാനിച്ചായി. അപ്പോൾ ഇവിടെയാണ് ആ വിശുദ്ധ കുർബാനയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, വൈദിക പട്ടത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെന്തിനാണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ഈശോ ബലി അർപ്പിക്കുന്നതിന് മുൻപ് ആ ബലി അർപ്പണത്തിലൂടെ മനുഷ്യ വംശത്തിനും ലോകം മുഴുവനും വേണ്ടി നൽകപ്പെടുന്ന ആ കൃപാവരത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എക്കണോമി ഓഫ് സാൽവേഷൻ. അതിനാണ് കുർബാന വൈദിക വട്ടം. അതാണ് ഇപ്പം ഇവിടെ സംഭവിക്കുന്നത്. ഈശോയുടെ പീഡാസഹനവും മരണത്തിനായി ഈശോ തന്നെ തന്നെ ആത്മീയമായി സമർപ്പിച്ച് പറഞ്ഞ അതേ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ഈ മിസലിൽ കുഞ്ഞക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിക്കുകയാണ്. കർത്താവിൻ്റെ തിരുമൊഴികളായ താഴെ പറയുന്ന പ്രതിഷ്ഠാപന വചസ്സുകൾ, പ്രതിഷ്ഠാപന വചസ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രേയേഴ്സ്, പ്രതിഷ്ഠാപന വചസ്സുകൾ അവയുടെ സ്വഭാവം അനുശാസിക്കുന്നത് പോലെ വ്യക്തമായി ചെല്ലേണ്ടതാണ്. അത്താഴവേളയിൽ അപ്പമെടുത്ത് അൾത്താരയിൽ നിന്ന് അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടരുന്നു. അത്താഴവേളയിൽ അവിടെ നിന്ന് അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. എന്നിട്ട് ആ അപ്പം ഉയർത്തും. ഇപ്പോൾ ഇവിടെ ഇത് അപ്പമല്ല, ഈശോയുടെ ശരീരമായി, ഇത് ശരീരമായി. ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന, ഫിസിക്കലായിട്ട് നാളെ അടുത്ത ദിവസമാണ് ഈ ശരീരം പുരിശിൽ അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കും, വിശ്വാസത്തിൻ്റെ രഹസ്യം, വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് പറയുമ്പോൾ കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അന്ത്യ അത്താഴവേളയിൽ അർപ്പിക്കാനിരിക്കുന്ന എന്ന് ആണ് റോമൻ ആരാധനക്രമത്തിൽ പറയുന്നത്. അത് പ്രതിഷ്ഠാപന വചസ്സുകളാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു. ഈശോ അന്ന് അന്ത്യത്താഴത്തിൽ തൻ്റെ ആത്മാവും ശരീരവും മനുഷ്യവംശത്തിന് വേണ്ടി അർപ്പിച്ച അത് ഇവിടെ ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു, അത് പകർന്നു കൊടുക്കപ്പെടുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കുരിശിൽ ചിന്തപ്പെടേണ്ട തൻ്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിപ്പിക്കപ്പെടാൻ പോകുന്നുവെന്നറിഞ്ഞ് അവിടുന്ന് മുന്തിരിച്ചാർ നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും
വാങ്ങി ഇതിൽ നിന്നും കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇവിടെ പൂർത്തിയായി. അപ്പവും ഈശോയുടെ ശരീരവും രക്തവും നവീനവും സനാതനവുമായ ഉടമ്പടി. പഴയതെല്ലാം അവസാനിച്ചു, പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടിയിൽ പുതിയ ഉടമ്പടി ആയിരിക്കുന്നതുകൊണ്ട് പഴയതെല്ലാം അവസാനിച്ചു, പഴയ ഉടമ്പടി അവസാനിച്ചു. അതാണ് നമ്മൾ ആ വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കുള്ള ഗാനം ആലപിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. വിശ്വാസത്തിലൂടെ മാത്രമാണ് ഇവിടെ നമ്മൾ ഇത് അനുഭവിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. എന്നാൽ നമ്മൾ കാണണം, നമ്മൾ ഭക്തിയാവണം. ഇനി നമ്മൾ പ്രഖ്യാപിക്കുന്നത് വിശ്വാസത്തിൻ്റെ രഹസ്യം. നമ്മൾ ഇതിനു മുൻപ് വിശ്വാസ പ്രമാണമെല്ലാം പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും വിശ്വാസത്തിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മളിവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വലിയ ഒരു രഹസ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ്? അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ പ്രതിഷ്ഠാപന വചസ്സുകളിൽ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടാനിരിക്കുന്ന. പക്ഷേ ദുഃഖവെള്ളിയാഴ്ച അത് സംഭവിക്കുന്നു, അത് ഈശോ കുരിശിൽ തന്നെ തന്നെ അർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം എന്ത് സംഭവിക്കുന്നു? അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങ് വീണ്ടും വരുന്നത് വരെ നവ്യ നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾക്കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യ ദീപ്തി. Senses cannot grasp this marvel, faith must serve to compensate. വിശ്വാസം മാത്രം. അപ്പം നവ്യ നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ. പഴയ നിയമത്തിൽ ഉണ്ടായ എല്ലാ അർപ്പണങ്ങളും ഈ ഈശോയുടെ അർപ്പണത്തിലൂടെ അത് പൂർത്തിയാകുകയും പുതിയ ഒരു അർപ്പണ രീതി വന്നിരിക്കുന്നു. ഈ പുതിയ അർപ്പണ രീതിയിൽ ഇനി എപ്പോഴും അർപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നേക്കുമായിട്ട് ഈശോ ഒരിക്കൽ ബലി അർപ്പിച്ചതിലൂടെ ഇനി മറ്റൊരു ബലി ആവശ്യമില്ല. ഈ ഒരു ബലി എന്നേക്കുമായിട്ട് അർപ്പിച്ചതാണ്. അപ്പോൾ ഓരോ ദിവസവും അർപ്പിക്കുന്ന ഈ ബലി ആ ഒരു ബലിയുടെ പുനരാവിഷ്കരണമാണ്. അതുകൊണ്ടാണ് അവസാനം ഈശോയോട് ചെയ്തത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ള വാക്ക് നമ്മൾ കാറ്റിക്കിസത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ അക്ഷരാർത്ഥം അല്ല, അതിൻ്റെ അർത്ഥം അനാമ്നെസിസ് എന്നാണ്. അനാമ്നെസിസ് എന്ന് പറഞ്ഞാൽ
ഇത് പുനരാവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്, സന്നിഹിതമാക്കപ്പെടുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ സന്നിഹിതമാക്കും. ഇത് നിങ്ങളെ ഈ വാക്കുകൾ ഉദ്ധരിച്ച് വൈദികൻ കർത്താവിൻ്റെ ആ തിരുപ്പെട്ട ക്രമപ്രകാരം സഭയോട്, പിതാക്കന്മാരോട്, അധികാരികളോട് ഒന്നിച്ചു നിന്ന് ബലി അർപ്പിക്കുമ്പോൾ ഇത് പുനരാവിഷ്കരിക്കപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടും സുനിശ്ചിത സമാധാനമായ അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ടും അവിടുത്തെ മരണവും മരിച്ചവരിൽ നിന്ന് ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ബലി, കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അവിടുത്തെ മരണവും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അടുത്ത വാക്കാണ് അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ഈ ശരീരം അഴുകിയാലും അത് ഉയർത്തെഴുന്നേൽക്കും. ഈശോയുടെ അനുഗ്രഹപൂർണമായ ആഗമനം. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രത്യേകം എടുത്ത് വായിക്കുന്നത് ഇങ്ങനെയൊക്കെ ഈ യത്തീൻ കുർബാനയിലും അനുഗ്രഹപൂർണമായ ആഗമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ നീങ്ങുന്നത്. സുറിയാനി കുർബാനയിൽ ആരംഭം മുതലേ തന്നെ കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ് ഉണ്ടോ സർവാധിപരാം കർത്താവ് പാടുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാ കുർബാന ക്രമത്തിലും മരണം, ഉത്ഥാനം, വീണ്ടും വരവ് ഉണ്ട്. ആ വീണ്ടും വരണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് ഒരു വേറൊരു വെർഷനാണ്. ഇതാണ് വളരെ നല്ല ഒരു വെർഷൻ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് നമ്മൾ അവിടെ പറയുമ്പോൾ ഇത് സഭയിൽ 500,000 ബലിപീഠത്തിൽ നിന്ന് ഇതെല്ലാ ദിവസവും പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ സംഭവം വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെ സന്നിഹിതമാക്കപ്പെടുന്നു ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ കുർബാന അർപ്പിക്കുമ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ ഈ പറഞ്ഞ തലത്തിൽ വിശ്വാസത്തിലൂടെ ശ്രദ്ധിക്കണം. എന്ത് സംഭവിക്കപ്പെടുന്നു? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു. എന്തെല്ലാം സന്നിഹിതമാക്കപ്പെടുന്നു? അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു മരണം. എന്തിനാ? എന്നാലേ ഉയർപ്പുള്ളൂ. അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഉയർപ്പ് സന്നിഹിതമാക്കപ്പെടുന്നു. എന്നാൽ ഈ മരിച്ച് ഉയർത്ത ആൾ എന്തിനു വേണ്ടിയാണ്? വീണ്ടും വരാൻ വേണ്ടിയുള്ളതാണ്. അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങ് വരുമോ? തീർച്ചയായിട്ടും വരും. ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ ഉയർപ്പിലുള്ള വിശ്വാസവും ഈശോയുടെ വീണ്ടും വരവുള്ള വിശ്വാസവും ഒന്നിച്ച് നിൽക്കുന്നത്. നമ്മൾ കുരിശിൽ ഈശോയെ കാണുന്നു, എളുപ്പം മനസ്സിലായി ഈശോ കുരിശിൽ തറച്ച് മരിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി. എന്നാൽ ആ ഈശോ ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? നമ്മളെല്ലാവരെയും ഉയർപ്പിക്കുന്നതിനായിട്ട്. നമ്മളെല്ലാവരും ഉയർപ്പിൻ്റെ അനുഭവം ഈ കുർബാനയിലൂടെ സ്വീകരിക്കുകയും അങ്ങയുടെ
വീണ്ടും വരവ്, ആ വീണ്ടും വരവിൻ്റെ അച്ചാരം നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുകയാണ്. വീണ്ടും വരവ്. അപ്പോൾ സുറിയാനി കുർബാനകളിൽ അല്ലെങ്കിൽ കിഴക്കൻ കുർബാനകളിൽ, കിഴക്കൻ ആരാധനാക്രമത്തിൽ ഈ വീണ്ടും വരവിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടാണ് തുടക്കം മുതൽ. ഇവിടെ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ, ഒരു രണ്ട് സെക്കൻഡിൽ ഇതൊക്കെ പറഞ്ഞ് തീരുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിൽക്കണം. വിശ്വാസത്തിൻ്റെ ഈ രഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത് വളരെ ഒറ്റ സെൻറ്റൻസിൽ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ വ്യാപ്തിയെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ബോധ്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. ഞാനെപ്പോഴും ചിന്തിക്കും, ദൈവമേ അതൊന്നും കൂടി പറഞ്ഞേ, അതൊന്നും കൂടി പറഞ്ഞേ, അത് വീണ്ടും വീണ്ടും പറഞ്ഞേ. അടുത്ത പ്രാർത്ഥനയ്ക്ക് കുറച്ച് സമയം അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കണേ. അല്പസമയം കഴിഞ്ഞിട്ട് അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കാമെന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ച് അവനെ അവിടെ അതിൽ നിമഗ്നമായിട്ട് അതിൽ ലയിച്ച് ആരാധനക്രമം എന്ന് പറഞ്ഞാൽ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു എന്നുള്ള ഈ പോയിൻ്റ് ഇവിടെ ശരിക്കും നമ്മൾ പിടിക്കണം. അങ്ങനെ ഇന്ന് തന്നെ കുർബാന അർപ്പിക്കൂ. ഇനി ഈ കുർബാന നമ്മൾ കാറ്റഗറിസത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈശോ മാത്രമല്ല ബലി അർപ്പിക്കുന്നത്, ഈശോ മാത്രമല്ല ബലി അർപ്പകൻ. ഇവിടെ നമ്മളെല്ലാവരും ഈ ബലി അർപ്പണത്തിനുണ്ട്. 1368 കുർബാന സഭയുടെ കൂടി ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാകും. അവിടത്തോടുകൂടെ അവൾ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടുന്ന് വഹിക്കുന്ന ഈ മാധ്യസ്ഥത്തോട് സഭ തന്നെ തന്നെ ചേർക്കുന്നു. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ബലിയായിത്തീരുന്നു. വിശ്വാസികളുടെ ജീവിതം അവരുടെ സ്തുതിയും സഹനവും പ്രാർത്ഥനയും അധ്വാനവും എല്ലാം ക്രിസ്തുവിനോടൊത്ത് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താറയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ അടുത്ത ഭാഗം പ്രാർത്ഥിക്കുമ്പോൾ. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങേ പുത്രൻ്റെ ബലി വഴിയായി അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ, അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗവാക്കുകളാകുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണമേ. എന്തോരം വലിയ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണം. എന്നിട്ട് സഭയുടെ എല്ലാ തലങ്ങളും ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മെത്രാൻ ഒന്നുചേർന്ന് ഞങ്ങളെപ്പോഴും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ നിലനിർത്താൻ കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി വിനയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരനോടുമൊപ്പം അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നതുവരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ കണ്ടോ, വീണ്ടും വരവിൻ്റെ ജീർണതയുടെ ക്ഷതത്തിൽ നിന്നും വിമുക്തരായി ജീർണിച്ച നമ്മുടെ ശരീരം ഉയർത്തെഴുതി നിൽക്കുന്നു അവിടുത്തെ വീണ്ടും വരവിൽ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ക്ഷതത്തിൽ നിന്ന് വിമുക്തരായി
പൂർണ്ണമായും നവസൃഷ്ടികളാക്കപ്പെട്ട്, ഇത് കിഴക്കിൻ്റെ വെളിച്ചമാണത്, എന്നെന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ ഗീതം സന്തോഷപൂർവ്വം അങ്ങയ്ക്കായി ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിനുശേഷം കാർമ്മികൻ തിരുശരീരത്തോടുകൂടെ തലികയും പാനപാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുവെന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇനി തുടർന്ന ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിൻ്റെ പ്രാർത്ഥനകളാണ്. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റു പറയാം. അവിടെ സ്വർഗസ്ഥനായ പിതാവേന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ ഉത്ഥാനം, സ്വർഗാരോഹണം ചെയ്തു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ, അങ്ങനെ ഉയർത്തുന്നതിൻ്റെ അർത്ഥം ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. ആ സ്വർഗാരോഹണത്തിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം പിതാവിൻ്റെ വലതുഭാഗത്ത് ചെന്നിരിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന, ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ ആത്മാവുമായിട്ട് ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈശോ പ്രാർത്ഥിക്കുകയാണ്, നമ്മളൊപ്പം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഒരു വിജയ ആഹ്ലാദത്തോടെയാണ്, അങ്ങയുടെ രാജ്യം വരണമേ. അത് വീണ്ടും വരാനുള്ള രാജ്യമാണ്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അതാണ് ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും ആഹാരം, അത് ഞങ്ങൾക്ക് വേണം. എന്തിനാ? അങ്ങനെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. അങ്ങനെ ആ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മൾ എല്ലാ തിന്മകളിലും ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാവും. തുടർന്ന് സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അപ്പോ ഈശോ അന്ത്യത്താഴ സമയത്ത് രണ്ട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഈശോ അന്ത്യത്താഴത്തിൽ വിടവാങ്ങൽ പ്രാർത്ഥനയിൽ പറഞ്ഞു, സമാധാനം നിങ്ങളോട് കൂടെ, എൻ്റെ സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം നൽകിയത് സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് ഇവിടെ ലഭ്യമാണ്. വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. അപ്പോൾ ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു സമാധാനം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ സമ്മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിനൊരുക്കമായിട്ട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടി ഞങ്ങളിൽ കഴിയണമേ. അങ്ങനെ ഈ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് സമാപന പ്രാർത്ഥനകളിലേക്ക് നമ്മൾ വരുന്നു. ആ സമാപന പ്രാർത്ഥനയിൽ വ്യത്യസ്ത രീതിയിലുള്ള ആശീർവാദ പ്രാർത്ഥനകളുണ്ട്. ആ ആശീർവാദത്തിൽ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലെങ്കിൽ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ ദിനത്തിൽ വിശദമായ ഒരു ആശീർവാദ പ്രാർത്ഥനയുണ്ട്, ആഘോഷപൂർവമായ ആശീർവാദം.
ഉയർപ്പ് തിരുനാളിൻ്റെ അന്നത്തെ ആശീർവാദം ആഘോഷപൂർവമായ ആശീർവാദമാണ്. സർവശക്തനായ ദൈവം ഈ പെസഹ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിൻ്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തൻ്റെ ഏകസുതൻ്റെ ഉത്ഥാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്തതയുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹ മഹോത്സവത്തിൻ്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നമ്മുടെ ഈ പെസഹ ജാഗരണത്തിൻ്റെ ഈ അനുഭവത്തിൻ്റെ ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇത് നമ്മൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ സാധിക്കുന്നവർ ഇത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് നമ്മളെല്ലാ ദിവസവും ഈ പെസഹ അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാം. ചൊരി കൈത്തിരി മങ്ങാതെ കോരിരുൾ നീ കിടത്തേ, മങ്ങാതെ കോരിരുൾ നീ കിടത്തേ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ അനുഭവത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് ചൊരിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷകളെല്ലാം പ്രത്യേകിച്ച് ഇതിൽ പങ്കുകൊള്ളുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും കർത്താവെ, ഈ ഉയർപ്പിൻ്റെ അനുഭവം പ്രത്യേകമായിട്ട് ഈ ഉയർപ്പ് കാലഘട്ടത്തിൽ അങ്ങ് നൽകണമേ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. നിങ്ങളിപ്പോൾ ഈ ഒരു ആരാധനാക്രമത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്നും സാംശീകരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് രണ്ട് മൂന്ന് പേരെനിക്കൊന്നൊരു ഒരു ഫീഡ്ബാക്ക് തരാണെങ്കിൽ നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ 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 ബൈ.